മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അഞ്ജന തന്റെ ജോഡി തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് കേസിന്റെ കാര്യങ്ങൾ ഹൈക്കോർട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതേസമയം രജിതയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന തീരുമാനം എടുക്കുന്ന ശേഖരൻ ഇതേ തുടർന്ന് മന്ത്രിയെ ചെന്ന് കാണുകയും മന്ത്രിയോട് രജിതയെ വീട്ടിൽ താമസിപ്പിക്കണമെന്നും ഇവിടെ കിട്ടുന്ന സുരക്ഷ മറ്റ് എവിടെയും ലഭിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. മന്ത്രി പുത്രൻ കൂടി അത് പിന്താങ്ങിയതിനെ തുടർന്ന് ഒടുവിൽ രജിതയെ വീട്ടിൽ താമസിപ്പിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് മന്ത്രി. എന്നാൽ രജിതയും മന്ത്രിപുത്രനും തമ്മിലുള്ള അവിഹിത ബന്ധം ശേഖരനും മന്ത്രിക്കും അറിയുമായിരുന്നില്ല. ഇതേസമയം പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനിക്കുന്ന മല്ലിക ഉടൻ തന്നെ ഷാജിയെയും മനുവിനെയും വിളിപ്പിക്കുകയും ഇരുവരോടും അടുത്ത ലക്ഷ്യം കാണുന്നതിന് വേണ്ടിയുള്ള സമയം വന്നെത്തി എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഷാജി ചോദിച്ചതിനെ തുടർന്ന് രജിതയുടെ ഊഴമാണ് ഇനിയെന്നും അതുകൊണ്ട് തന്നെ അവളെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അവൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള ഇൻഫർമേഷൻ ഉടൻ തന്നെ ഷാജി കണ്ടെത്തണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഷാജി മന്ത്രിയുടെ വീട്ടിലാണ് ഇപ്പോൾ രജിത ഉള്ളത് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇതോടെ ട്രാപ്പിലേക്ക് രജിതയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് മല്ലിക.